ആരോപണ പ്രത്യാരോപണവുമായി സ്പീക്കറും കെ എം ഷാജി എം എൽ എയും. ഷാജിയുടെ വിമർശനം ബാലിശവും അപക്വവുമാണ് എന്നായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ പിണറായി വിജയന് മുന്നിൽ സ്പീക്കർ ദുർബലനും നിസ്സഹായനുമാണെന്ന് ഷാജി തിരിച്ചടിച്ചു. സ്പീക്കറുടെ ഓഫീസ് ഇടപെട്ട രേഖകളിൽ കൃത്രിമത്വം കാണിച്ചെന്നും ഷാജി ആരോപണം ഉന്നയിച്ചു. കൊണ്ടോട്ടിയിലെ ഒരു കഥ പറഞ്ഞാണ് കെ എം ഷാജിക്ക് സ്പീക്കർ മറുപടി പറഞ്ഞത്. കൊണ്ടോട്ടിയിലെ ഏലാന്തി കുഞ്ഞാപ്പൻ, ഏലാന്തി കുഞ്ഞാപ്പയ്ക്ക് തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാലേ പൊതുവെ അദ്ദേഹം എവിടെയെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണേ. പെട്ടെന്ന് അവിടുത്തെ ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ ആളാണ് കൊണ്ടോട്ടി തങ്ങന്മാരാണ്. കൊണ്ടോട്ടി തങ്ങളെ ചീത്ത പറയും, പുളിച്ച തെറി പറയും. അപ്പോൾ ആളുകളെല്ലാവരും തടിച്ചു കൂടും. അപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഞാനും തങ്ങളും തമ്മിലെ പ്രശ്നത്തിൽ നിങ്ങളും ഇടപെടുന്നു, തങ്ങളായിട്ടൊരു പ്രശ്നമില്ല യഥാർത്ഥത്തിൽ. അങ്ങനെ ഏലാന്തി കുഞ്ഞാപ്പയെ പോലെ സമീപനം ആരായാലും സ്വീകരിക്കുന്നത് ശരിയല്ല. ഈ കഥയ്ക്ക് മറുകഥയുമായി ഷാജി എത്തി. നമ്മുടെ നാട്ടിലൊരു കള്ളനെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പം പിറകിലോടുന്നവനെ കള്ളനാക്കുന്ന രീതിയുണ്ട്, നാട്ടുമ്പുറത്തൊക്കെയുള്ള രീതിയാണ് ആ കള്ളൻ കള്ളെന്ന് പറയും. അതുപോലെ സ്പ്രിംഗ്ലറിൽ കട്ടുപോകുന്ന വഴിക്ക് പിറകിൽ കൂടുന്ന ഞങ്ങളെ അടുത്തേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രിയുടെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും സ്പീക്കർക്കും അറിയാം, എനിക്കും അറിയാം. കേസെടുക്കാൻ അനുമതി നൽകിയ ഉത്തരവിൽ സ്പീക്കറുടെ ഓഫീസ് തിരിമറി കാണിച്ചു. സ്പീക്കറുടെ ഓഫീസിനകത്ത് നിന്ന് ഒരു ക്രമക്കേട് നടക്കാതെ ഇന്നലെ ഈ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ഇന്നലെ ഒരു കേസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. നിയമസാധ്യത പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് സ്പീക്കർ. ഇവിടെ ഈ കേസിന്റെ ഒരു കൺക്ലൂഷനെ കുറിച്ചോ കേസിന്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിക്രമങ്ങളെ കുറിച്ചോ അതിന്റെ മെറിറ്റിനെ കുറിച്ചോ ഡിമെറിറ്റിനെ കുറിച്ചോ ഒന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമോ ബാധ്യതയോ സ്പീക്കർക്കില്ല. ഇനിയും ഈ വിഷയത്തിൽ വിവാദം വേണ്ടെന്നും സ്പ്രിംഗ്ലർ ചർച്ച ചെയ്യാമെന്നുമാണ് ഷാജിയുടെ നിലപാട്. മനോരമ ന്യൂസ് കോഴിക്കോട് തിരൂർ.